ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തിപ്പെടുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ ലഭ്യത കുറയുകയും ഓഗസ്റ്റ് പെരുമഴക്കാലമാവുകയും ചെയ്യുന്ന സമീപകാലാനുഭവം ഇത്തവണയും ആവർത്തിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. മിഥുനം കർക്കിടക മാസങ്ങളിലെ ഘോരവർഷവും തുടർന്നുള്ള ഉരുൾപൊട്ടലും പ്രളയവുമൊക്കെ മലയാളിക്കരയുടെ ചിരപുരാതന വഴക്കമാണെന്നിരിക്കെ ഇത് കാലാവസ്ഥാ വ്യതിയാനമെന്നുറപ്പിക്കാൻ ഇതേപ്പറ്റി കൂടുതൽ പഠനം നടക്കേണ്ടതുണ്ട്. 2018 ഓഗസ്റ്റിലെ പ്രളയം നൂറ്റാണ്ടിനിടയിലെ തന്നെ ഏറ്റവും വിനാശകരമായ ഒന്നായിരുന്നു. 483 ജീവൻ പൊലിഞ്ഞതിനു പുറമെ 15 പേരെ കാണാതാവുകയും 4 ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടങ്ങളും സംസ്ഥാനത്തുണ്ടായി. ദക്ഷിണ ജില്ലകളെയാണ് താരതമ്യേന ഭീകരമായി ആ പ്രളയം ബാധിച്ചതെങ്കിൽ 2019 അല്പം ശൗര്യം കുറഞ്ഞ പ്രളയം വടക്കൻ ജില്ലകളെയും വെറുതെ വിട്ടില്ല. 121 മരണങ്ങൾ മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കാലവർഷങ്ങളിലും ഇത് ആവർത്തിച്ചു. എന്നാൽ കഴിഞ്ഞ ദുരന്താനുഭവങ്ങളിൽ നിന്നും കേരളം എന്തു പഠിച്ചെന്നും അതിനെതിരെ എന്ത് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നതും ഒരു ചോദ്യമാണ്. എല്ലാ കാലവർഷങ്ങളിലേതും പോലെ ഇത്തവണയും പ്രളയ ഭീഷണിയിലാണ് സംസ്ഥാനം. മഴക്കെടുതിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. നദികളിൽ ജലനിരപ്പ് അപകടരേഖക്ക് മുകളിലാവും. വീടുകളും കുടിലുകളും പൂർണ്ണമായോ ഭാഗികമായോ തകരും. കുടിയൊഴിയേണ്ടി വന്ന കുടുംബങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും എണ്ണം കൂടും. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെടും. മഴക്കാലത്ത് പൊതുവിലും പ്രളയകാലത്ത് കേരളം നേരിടുന്ന പ്രയാസങ്ങളിൽ പ്രധാനമാണ് വ്യാധികളുടെ വ്യാപനവും ചികിത്സാ ലഭ്യത കുറവും. കോവിഡ് മഹാമാരി ഇപ്പോഴും പൂർണ്ണമായി തടയപ്പെട്ടില്ലെന്നിരിക്കെ വാനരവസൂരി എന്ന പേരിൽ വ്യാപിക്കുന്ന മാരക രോഗം പുതിയ ഭീഷണിയാണ്. കാലവർഷക്കെടുതികൾക്കിടയിൽ അതുകൂടി വ്യാപിച്ചാൽ സ്ഥിതി ആശങ്കാജനകമാവും. വിദേശത്തു നിന്ന് വരുന്നവരിലാണ് ഇതുവരെ വാനരവസൂരി കണ്ടുപിടിക്കപ്പെട്ടതെങ്കിലും അവരല്ലാത്തവരിലേക്കും അത് പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ജനങ്ങളും അതിജാഗ്രത പുലർത്തിയേ മതിയാവും. എന്തായാലും കൂടിയതോ കുറഞ്ഞതോ ആയ അളവിൽ കാലവർഷക്കെടുതികൾ കേരളത്തിന്റെ സ്ഥിരം പ്രശ്നമാണ്. അതിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ ഒരു സർക്കാരും ഇതുവരെ വിജയിച്ചിട്ടില്ല. പ്രകൃതിയുമായും പരിസ്ഥിതിയുമായും അഗാധ ബന്ധമുള്ള മഴക്കെടുതി ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ സമർപ്പിക്കപ്പെട്ട ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും ശുപാർശകളും ഇപ്പോഴും വിവാദ വിഷയങ്ങളായി തുടരുകയാണ് താനും. ജനങ്ങളുടെ വൈകാരിക വിക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും സമചിത്തതയോടെ നേരിട്ട് അവരുടെ തന്നെ നന്മക്കും ഭാവിക്കും വേണ്ടിയുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിശ്ചയദാർഢ്യം ഇതുവരെ വന്നുപോയ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണി സർക്കാരുകൾക്കൊന്നും ഉണ്ടായിട്ടില്ല. തത്ഫലമായി ഉരുൾപൊട്ടൽ, പ്രളയം, കടലാക്രമണം പോലുള്ള ദുരന്തങ്ങൾ ശക്തമായോ കൂടുതൽ ശക്തമായോ തുടരുന്നു. കഴിഞ്ഞുപോയ പ്രളയങ്ങളുടെ കെടുതികളും നാശനഷ്ടങ്ങളും ഇനിയും പൂർണ്ണമായി പരിഹരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഭവനരഹിതരായിത്തീർന്ന ശതകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതമോചനം കാത്തിരിക്കുകയാണ്. ദുരന്ത നിവാരണ സമിതികളും മറ്റും സർക്കാർ സംവിധാനങ്ങളും കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിരന്തരം ഉണർത്തുന്നുമുണ്ട്. എന്നാൽ അതേപടി പാലിക്കാൻ സാധ്യമല്ലാത്തതാണ് മലയോര പ്രദേശങ്ങളിലെയും തീരപ്രദേശങ്ങളിലെയും ജീവിത സാഹചര്യങ്ങൾ. ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മളിലെ മനുഷ്യസ്നേഹം മറ്റെല്ലാത്തിനും അതീതമായി പ്രകടമാവേണ്ടത്. കഴിഞ്ഞ 2 പ്രളയകാലത്തും കേരളത്തിന് സൽപ്പേര് സമ്മാനിച്ചു തന്നതും ദേശീയ മാതൃകയായി വാഴ്ത്തപ്പെട്ടതും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ മലയാളികളുടെ നിസ്വാർത്ഥ സേവനങ്ങളാണ്. സർക്കാർ യന്ത്രവും വേണ്ടത്ര ജാഗ്രതയോടെ രംഗത്തിറങ്ങി. വീടിന് മുകളിൽ കുടുങ്ങിപ്പോയ പൂർണ്ണ ഗർഭിണിയെ ഹെലികോപ്റ്ററിലൂടെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സുരക്ഷാ ഭടന്മാരുടെ കൃത്യം സമൂഹത്തിന്റെ ഊഷ്മള അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ബോട്ടിൽ കയറാൻ പ്രയാസപ്പെട്ട സ്ത്രീക്കു വേണ്ടി വെള്ളത്തിൽ മുട്ടുകുത്തിക്കിടന്നുകൊടുത്ത യുവാവിന്റെ സേവനം പരക്കെ പ്രകീർത്തിക്കപ്പെട്ടു. ഇനി അത്തരമൊരു മഹാദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അപ്രതീക്ഷിത ദുരന്തവേളയിൽ അവസരത്തിനൊത്ത് ഉയരാനും സാമൂഹിക ബാധ്യത നിറവേറ്റാനുമുള്ള മഹാമനസ്കതയാണ് വേണ്ടതെന്നും നാം തിരിച്ചറിയുകയും വേണം.